ഹലോ പ്രിയപ്പെട്ട വാണിദാസ് സർ, ഒരു പ്രശസ്ത കലാകാരനാണ്. ഇവിടെ ബാംഗ്ലൂരാണ്. കൂടുതൽ കാര്യം അദ്ദേഹം തന്നെ പറയും. ഞാൻ കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അദ്ദേഹം തന്നെ കൂടുതൽ സംസാരിക്കും. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഈയൊരു ചർച്ചയിലേക്ക്, ഈയൊരു ഇൻ്റർവ്യൂവിലേക്ക് ക്ഷണിക്കാം. ഡീറ്റെയിൽ ആയിട്ട് വാട്ടർ കളറിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന വ്യക്തിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയാം. വാണിദാസ് സാർ, വെൽക്കം. താങ്ക് യു ജഗദീഷ്. എല്ലാ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എൻ്റെ പേര് വാണിദാസ്, വാണിദാസ് മങ്കരത്തിൽ എന്നാണ് ഞാൻ എല്ലായിടത്തും കൊടുത്തിരിക്കുന്ന പേര്. എൻ്റെ നാട് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം എന്നുള്ള സ്ഥലത്താണ്. അവിടെയാണ് വളർന്ന് പഠിച്ചതും വളർന്നതൊക്കെ. ബാംഗ്ലൂരാണ് സെറ്റിൽ ആയിരിക്കുന്നത്. അപ്പൊ ഇവിടെ വർക്കൊക്കെ ചെയ്യുന്നതും മറ്റേ ആർട്ട് മേഖലയിൽ കുറച്ചും കൂടെ ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ ബാംഗ്ലൂർ വെച്ചിട്ടാണ്. അതാണ് എൻ്റെ ഇത് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ. അടുത്തത്, ഇവിടെ ഇവിടെ ബാംഗ്ലൂര് എത്ര വർഷമായി ഇത് ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ബാംഗ്ലൂര്? ഞാൻ ബാംഗ്ലൂര് വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോ തൊട്ട് ബാംഗ്ലൂര് വന്നിരിക്കുകയാണ്. വളരെ കുറേയേറെ വർഷമായി. പക്ഷെ ഞാൻ ആർട്ട് ഫീൽഡിൽ വന്നത് ഒരു 2015 ഒക്കെ ആകുമ്പോഴാണ് എനിക്ക് ആർട്ടിനോടൊരു താല്പര്യം തോന്നിയത്. ഞാൻ ചിത്രകല അക്കാദമിക്കലി പഠിച്ചിട്ടില്ല. ഞാൻ പിന്നെ ടെക്നിക്കൽ ഫീൽഡിലായിരുന്നു, IT ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കുഞ്ഞുനാളിൽ വരക്കുമായിരുന്നു എന്നുള്ളൊരു ഓർമ്മയുണ്ട്, അത്രേ ഉള്ളൂ. കൂടുതൽ വരയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 2015 ആകുമ്പോൾ എന്തോ പണ്ടത്തെ വരയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓർമ്മിക്കാൻ ഇടയാവുകയും പിന്നെ അതിനോട് കുറച്ച് ആവേശം വന്നു അതിനെ പിന്തുടരാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ 2016 തൊട്ടാണ് ഞാൻ ശരിക്കും പിന്നെ വാട്ടർ കളർ സീരിയസ് ആയി പഠിക്കാനും പിന്നെ അത് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ ഇതൊരു വലിയ ഇൻസ്പയറിങ് കാര്യമാണ്. കാരണം എൻ്റെ എൻ്റെ ക്ലാസ്സിൽ ചേരുന്നവരെല്ലാവരും കുറച്ച് വയസ്സായ ആൾക്കാർ, അവർ കുട്ടിക്കാലത്ത് വരച്ചിരുന്നു, പിന്നെ വരയ്ക്കുന്നത് ഇനി പറ്റുമോ എന്നുള്ള ചോദ്യം കൊണ്ടാണ് വരുന്നത്. നിങ്ങളൊക്കെ അതിനൊരു ഉദാഹരണമാണ്. അവരെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ആൾക്കാർ പഠിക്കട്ടെ, വരയ്ക്കട്ടെ. ഏത് സമയത്ത് നമ്മൾ മനസ്സിലുണ്ടായാൽ മതി എന്ന് തോന്നുന്നു. ഡെവലപ്പ് ചെയ്യാൻ വഴികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചാണെന്ന് പറഞ്ഞു, എവിടെയും പോയി പഠിച്ചോ അങ്ങനെയല്ല, ചില ചെറിയ വർക്ക്ഷോപ്പൊക്കെ പങ്കെടുത്തുന്നു. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയണം. അക്കാഡമിക്കലായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ സ്വന്തമായിട്ട് പഠിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഞാൻ ജഗദീഷ് പറഞ്ഞ കാര്യത്തോട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്ന. കാരണം വയസ്സ് ഒരു തടസ്സമാണ്, എപ്പോഴാണ് തുടങ്ങുന്നത് എന്നുള്ളത് ഒരു തടസ്സമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ യാത്ര എത്രത്തോളം എൻഗേജഡ് ആണ് എന്നുള്ളതാണ്, യാത്രയാണ് നമ്മൾ ആസ്വദിക്കേണ്ടത്. ഇപ്പൊ യാത്ര തുടങ്ങി എന്നുള്ളതല്ല, യാത്ര അങ്ങനെ ആസ്വദിക്കുക. യാത്രയിൽ പരമാവധി നമ്മള് കാര്യങ്ങള് മനസ്സിലാക്കാനും പിന്നെ സ്വായത്താക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ആർക്കും പറ്റും. ഞാനിപ്പോ ഏകദേശം ഒരു 50 വയസ്സ് മുട്ടി നിൽക്കുമ്പോഴാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ പഠിക്കാനുണ്ടാകുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒന്നാമത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു ഉള്ളിന്റെ ഉള്ളിൽ എന്താണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് വരയോടും പെയിന്റിങ്ങിനോടൊക്കെ ഒരു താല്പര്യം തോന്നി, പക്ഷേ എന്താണ് എന്റെ വഴി എന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ യൂട്യൂബും പിന്നെ ഇന്റർനെറ്റ് ഒക്കെ നോക്കി ഇപ്പം ഓയിൽ കളേഴ്സിലാണ് ആദ്യമായിട്ട് എനിക്ക് കൂടുതൽ താല്പര്യം തോന്നിയത്. അപ്പൊ ഓയിൽ കളേഴ്സ് ഇപ്പൊ പഠിക്കാൻ വേണ്ടി ഞാൻ കുറെ അന്വേഷിച്ചു. ഈ ഈ പറഞ്ഞ വയസ്സൊരു പ്രശ്നമല്ല എന്ന് പറയുമ്പോഴും ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയ, വയസ്സുകൊണ്ടുള്ള ബുദ്ധിമുട്ട് തോന്നിയത്, എവിടെയെങ്കിലുമൊക്കെ ആരെടുത്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ എല്ലാവരും കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്. കൂടുതൽ ആൾക്കാർ ഇപ്പം റിസോഴ്സ് നോക്കുമ്പോൾ ടീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്. പ്രായമുള്ളവരെ പഠിപ്പിക്കാൻ പലർക്കും ഒരു ഒരു വൈമനസ്യമുണ്ട്. മനസ്സിലായി? ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരു എക്സ്പേർട്ട് ആർട്ടിസ്റ്റിന്റെ കാര്യമല്ല പറയുന്നത്. അപ്പോ പിന്നെ എനിക്ക് ഞാൻ അന്വേഷിച്ചിട്ട് ഓയിൽ കളേഴ്സ് പഠിക്കാൻ ഒരു എനിക്കൊരു ടീച്ചറെ കിട്ടി. ഞാൻ താമസിക്കുന്ന ഏരിയയുടെ അടുത്ത് അദ്ദേഹം വന്ന് ഒക്കേഷനിൽ വരുമായിരുന്നു. അപ്പൊ അദ്ദേഹം വരുമ്പോഴൊക്കെ നമുക്ക് സംസാരിച്ച് 1-2 മണിക്കൂർ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ ഒരു പ്രകാശ് എന്ന് പറഞ്ഞ ഒരാള് ഓയിൽ കളേഴ്സ് പഠിപ്പിച്ചു. പക്ഷെ അത് വളരെ ഇൻഫ്രീക്വന്റ് ആണ്, അത്ര ഒരു കൃത്യത ഇല്ലാത്ത ഒരു ഇതായിരുന്നു. അപ്പം ഞാൻ ഇവിടെ തന്നെ അന്വേഷിച്ചപ്പം ഒരാളെ എന്റെ ഒരു മലയാളിയായ അഭിലാഷ് മഞ്ഞനാളെ പരിചയപ്പെടാൻ ഇടവന്നു. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പഠിക്കാൻ പോയപ്പം അദ്ദേഹം പറഞ്ഞു അക്രിലിക് പഠിക്കാമെന്ന് പറഞ്ഞു. ഓയിലും അക്രിലിക്കും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അങ്ങനെ ഓയിലാകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ, മറ്റേ ടർപ്പിൻ്റെ ഒരു ഒരു ടോക്സിക്സ് മണവും പിന്നെ ഉണങ്ങാനുള്ള ഒരു ദൈർഘ്യം ഒക്കെ ഉള്ള കാരണം അക്രിലിക് പഠിക്കാന്ന് വെച്ചു. അത് പഠിക്കുമ്പം അദ്ദേഹം കൂട്ടത്തില് അടുത്ത മുറിയിൽ കൊച്ചുകുട്ടികളെ വാട്ടർ കളേഴ്സ് പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടുന്ന ഇടവേളകളിൽ ഞാൻ എന്റെ ടാസ്ക് ഒക്കെ ചെയ്ത് അടുത്ത ടാസ്ക് വരുന്നതിന് മുമ്പുള്ള ഇടവേളകളിൽ ഞാൻ അവരെ ചെയ്യുന്നത് നോക്കി നിന്നു. അപ്പൊ ചില കുട്ടികളൊക്കെ വിചാരം ഞാൻ അവിടുത്തെ സാറാന്ന് പറഞ്ഞു. അപ്പൊ അവര് എന്റെ അടുത്ത് സംശയം ചോദിക്കും. അപ്പൊ എനിക്ക് അതിനോടൊരു കൗതുകം തോന്നി, എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. അപ്പൊ അങ്ങനെയൊക്കെ അതിനോടൊരു ഒരു താല്പര്യം തോന്നി. വാട്ടർ കളേഴ്സ് ഞാൻ സ്വമേധയാ പഠിച്ചു. ഞാനത് അദ്ദേഹത്തിന്റെ കീഴിലല്ല പഠിച്ചത്, ഞാനത് സ്വമേധയാ പഠിച്ചു. പഠിച്ചത്
മിലിൻ മല്ലിക് സാറിന്റെയും മറ്റ് ഉള്ള യൂട്യൂബ് ചാനൽസ് ഒക്കെ നോക്കിയിട്ട് ഞാൻ കുറെ പഠിച്ചു. അതുകൂടാതെ ഞാൻ കുറെ അന്വേഷിച്ചപ്പം പൂനെയിൽ ഒരു സച്ചിൻ നായക് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ലോങ് ഒരു ആറുമാസത്തെ അങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ പൂനെയിൽ വെച്ച് നടത്തുമായിരുന്നു. പക്ഷെ അത് നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ട് അത് പറ്റില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് അദ്ദേഹം ഒരു 3 ദിവസം എനിക്ക് വേണ്ടി സമയം കണ്ടെത്താന്ന് അഗ്രി ചെയ്ത് അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു 3 ദിവസം ഞാൻ അതിന്റെ അടിസ്ഥാനമായ കാര്യങ്ങൾ പഠിച്ചു. അതുകൂടാണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് ബാംഗ്ലൂരിൽ ഉണ്ടാകുന്ന വർക്ക്ഷോപ്പുകളൊക്കെ ഒരു ഇവിടെ ഒരു കാന്തരാജ് എന്ന് പറഞ്ഞൊരു പാർട്ടിക്കുലർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നും പിന്നെ വർക്ക്ഷോപ്പുകൾ നടത്തുന്ന കൂട്ടത്തിൽ സദുവലിയു സാറിന്റെ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റി, പ്രബുൽ സാറിന്റെ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. പക്ഷെ ഈ വർക്ക്ഷോപ്പ് എന്നൊക്കെ എന്ന് പറഞ്ഞാല് നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും എന്താണ് സ്പൂൺ ഫീഡിങ് അവർ നടത്തില്ല. അതായത് നമുക്ക് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞല്ല. അപ്പൊ അവരുടെ രീതിയും സമ്പ്രദായങ്ങളൊക്കെ സൂക്ഷ്മതയോടെ നമ്മൾ നിരീക്ഷിച്ചിട്ട് നമുക്കുണ്ടാകുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കാന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ പഠിച്ചത് സ്വന്തം പിന്നെ ഇത് യൂട്യൂബ് റിസോഴ്സിലൂടെ സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും പിന്നെ പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെയാണ്. കുറെ പാളിച്ചകളൊക്കെ പറ്റി അതിന്നൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതെ പാളിച്ചകളിൽ നിന്നാണ് പഠിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് വാട്ടർ കളർ ആകുമ്പം നമ്മൾ വിചാരിച്ച പോലെ നമ്മളൊരു ഫാക്ടറാണ്. നമ്മൾ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നമ്മളൊരു ഫാക്ടറാണ്. കളറ് നമ്മുടെ ടൂൾസ് ഒരു ഫാക്ടറാണ്. പക്ഷെ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പേപ്പറും അതിന്റെ നനവും പിന്നെ പെയിന്റിന്റെ അളവും തമ്മിലുള്ള ആ ഒരു ബന്ധം ഉണ്ടല്ലോ. അത് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം. അത് അനുഭവിച്ച് തന്നെ അറിയണം. നമ്മളിപ്പോ ഒരു ഒരു നനഞ്ഞ ഒരു നനവുള്ള ഒരു വഴുക്കലുള്ള ഒരു സ്ഥലത്തൂടെ പോകുമ്പോ നമ്മൾ എത്രത്തോളം നമ്മൾ തെന്നി പോകും, എത്ര സ്പീഡിലൂടിയാ നമ്മൾ വീഴും, എത്ര സ്പീഡിലൂടിയാ വീഴില്ല, അതൊക്കെ നമ്മൾ അനുഭവിച്ച് തന്നെ പഠിക്കണം. അതാരും പറഞ്ഞു തരാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഈ പേപ്പറിന്റെ നനവും പിന്നെ പെയിന്റിന്റെ കൺസിസ്റ്റൻസിയും പോലുള്ള ആ ഒരു അവന്റെ ഒരു ഒരു സമ്മേളന ഒരു ഇതാണ് ഒരു പിന്നെ ഇപ്പൊ ഇങ്ങനെ കൊറേ ആൾക്കാരിൽ നിന്ന് പഠിച്ചു. അപ്പൊ ഒരു പ്രത്യേകിച്ച് ഒരു ഗുരു എന്ന് പറയാൻ ആരും ഉണ്ടോന്ന് എനിക്കറിയില്ല. എല്ലാരും ഇപ്പൊ എല്ലാരും നിങ്ങൾ ഗുരുക്കന്മാരായിട്ടാണ് കാണുന്നത്, കുട്ടികളെ പോലും. അതെ അതെ, ഗുരുക്കന്മാര് പലരുണ്ട്. നമ്മള് അവര് തന്നെ അറിയാണ്ട് നമ്മള് പലരുടെയും ശിക്ഷിത്വം സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനാണ് കുറെ ആൾക്കാരിൽ നിന്ന് പിന്നെ വീഡിയോ അല്ലെങ്കിൽ അവരുടെ ബുക്ക് മുഖാന്തരം പഠിച്ചിട്ടുണ്ട്. ചില ആൾക്കാരുടെ നമുക്ക് വളരെ നമ്മളെ ഒരു ഇൻസ്പയർ ചെയ്ത ചില ചിത്രങ്ങൾ ഇന്റർനെറ്റിലേക്ക് കാണുമല്ലോ. അപ്പൊ അവരുടെ ചിത്രങ്ങൾ നോക്കി അത് അപഗ്രഥിക്കാൻ ശ്രമിച്ച് അതിലൂടെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച് കുറച്ച് കാര്യങ്ങൾ അങ്ങനെയും പഠിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഗുരുക്കന്മാർ തന്നെയാണ് ശരിക്കും പറഞ്ഞത്. പിന്നെ ഓയിലാണ് ആദ്യം തുടങ്ങിയത്, അക്രിലിക്ക് എത്തി, വാട്ടർ കളർക്ക് എത്തി. പക്ഷെ ഏറ്റവും ടഫായ മീഡിയം വാട്ടർ കളർ ആണ്. എന്തുകൊണ്ട് അത് തെരഞ്ഞെടുത്തു, അല്ലെങ്കിൽ അതിൽ കണ്ടിന്യൂ ചെയ്യണം എന്തുകൊണ്ടാണ്? അക്രിലിക്കോ അതിനേക്കാൾ അത്രയോ ഈസിയാണ്, നമുക്ക് എഡിറ്റിംഗ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് വാട്ടർ കളർ സ്റ്റിക്ക് ഓൺ ചെയ്യണത്? അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇത് ഈ വാട്ടർ കളറായിട്ട് ഞാൻ ഒരു ആ ഒരു ഇൻട്രഡക്ഷൻ എനിക്ക് കിട്ടിയത് തന്നെ കുട്ടികൾ ചെയ്യുന്നത് കണ്ടിട്ടാണ്. അപ്പം വാട്ടർ കളറില് നമ്മള് എന്തൊക്കെ ആയാലും ഈ ഒരു കുട്ടിത്വം വാട്ടർ കളറിന് അകത്തുണ്ട്. അതായത് നമ്മള് അനുസരണയില്ലായ്മ. കുട്ടികൾക്ക് അവരുടേതായ ഒരു ഭംഗി, ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, അവരുടെ ഒരു കൊച്ചു കുറുമ്പും അനുസരണ ഇല്ലായ്മ ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ വാട്ടർ കളറിലും ഉണ്ട്. പിന്നെ കുട്ടികളുടെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്, അതുപോലെ ട്രാൻസ്പെറൻസി ഇതിലുണ്ട്. അപ്പം ഇതിനോട് എന്റെ മാനസികമായിട്ട് ഞാൻ വല്ലാണ്ട് അങ്ങ് എടുത്തു. പിന്നെ ഇത് നമ്മള് പഠിച്ച് ചെയ്യുമ്പോ ഉള്ള ഞാൻ പറഞ്ഞില്ലേ, ഓയിലും കുറച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി, അക്രിലിക്കലും തുടങ്ങി. അതൊക്കെ വളരെ എന്താ നമ്മളെ ഒരു അനുസരണയുള്ള ഒരു മീഡിയം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എന്ത് ചെയ്യാൻ വിചാരിച്ചോ അതങ്ങനെ തന്നെ അതിൽ പ്രതിഫലിക്കും. പക്ഷെ വാട്ടർ കളറിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഒരു കുറെ ജഡ്ജ്മെന്റ് നമ്മൾ ചെയ്യാൻ പറ്റണം. നമ്മൾ ഇത്രത്തോളം നനവുള്ള പേപ്പറിൽ പിന്നെ ഈ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത്ര കട്ടിയിൽ നമ്മൾ പെയിന്റ് മിക്സ് ചെയ്ത് എത്രത്തോളം പടരും, എത്രത്തോളം പേപ്പറിനകത്ത് തന്നെ കളർ മിക്സ് ആവും, അതൊക്കെ നമ്മള് അനുഭവിച്ച് കുറെ പഠിക്കാനുണ്ട്. വാട്ടർ കളറിന്റെ ഒരു ഒരു നമ്മൾ ഒരു അനുസരണ ഇല്ലായ്മ എന്നുള്ള ഒരു സ്വഭാവം ഉണ്ട്. നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല വാട്ടർ കളർ. നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് പിടിതരില്ല. അപ്പോ അതൊരു ചാലഞ്ച് പോലെ തോന്നി. പിന്നെ അതിന് കുറെ കാര്യങ്ങൾ നമ്മള് അപ്രതീക്ഷിതമായിട്ട് വളരെ നമുക്ക് നമ്മൾ അത്ഭുതപ്പെടുന്ന കുറെ റിസൾട്ട്, ആക്സിഡന്റൽ ഹാപ്പി ആക്സിഡൻസ് എന്ന് പറയില്ല, അത് കുറെ ഉണ്ടാകും. അതൊക്കെ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ അതിനോ കൂടുതൽ കൂടുതൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഇതുകൊണ്ട് തന്നെയാണ്. നമ്മളെ കൺട്രോൾ കിട്ടാത്തതുകൊണ്ടുള്ള ഒരു ഇത് തന്നെയാണ് അതിനെ എന്നെ കൂടുതൽ സ്വാധീനിച്ചത്.
ഞാൻ പറഞ്ഞു വന്നത് അതിന് ഒരു അതൊരു ചലഞ്ച് വാട്ടർ കളറിന് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ആത്യന്തികമായിട്ടും അത് അതിന്റെ ഒരു ട്രാൻസ്പെറൻസി കൊണ്ട് അത് ഉണ്ടാക്കുന്ന ഒരു ഭംഗിയും പിന്നെ അത് നമുക്ക് പിടിതരാതെ വഴുതി മാറുമ്പോൾ നമ്മൾ അതിന് പിന്നെ അതിന്റെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നമ്മൾ അതിനെ ഒന്ന് പഠിച്ചെടുക്കണം എന്നുള്ളൊരു ഒരു നമ്മുടെ ഒരു ഒരു ഇതുണ്ടാവുന്നുണ്ട്, വാശി പോലുള്ളൊരു അത് ഒരു ചലഞ്ചിങ് ആ ചലഞ്ച് ഏറ്റെടുക്കണം എന്നുള്ളൊരു ആ ഒരു താല്പര്യം അതൊക്കെ അത് ഒക്കെ കൊണ്ടാണ് വാട്ടർ കളറിനോട് കൂടുതൽ തോന്നിയത്, അതിൽ പിടിച്ചിരുന്നത്. പിന്നെ ചെയ്യുന്നതോറും കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മീഡിയമാണ്, നമ്മൾ കൺട്രോൾ വരുന്നതോറും നമുക്ക് കൺട്രോൾ കിട്ടിയും തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം മനസ്സിലാവും ഇല്ല ഇനിയും. പിന്നെ ഇപ്പൊ ഗുരുക്കന്മാർ കുറെ പേരുണ്ട് പറഞ്ഞു, ആരുടെയെങ്കിലും ഒരു ശൈലി നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണ്ടോ അത് അതായിട്ട് മുമ്പോട്ട് പോകണ്ടോ അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ആ ഞാൻ ഇത് ഈ പഠിക്കുമ്പോഴൊക്കെ നമ്മള് ഓരോ ഗുരുക്കന്മാരുടെ അടുത്ത് പഠിക്കുമ്പോഴൊക്കെ സജിൻ നായക് സാറിന്റെ അടുത്ത് പഠിക്കുമ്പോ അദ്ദേഹത്തെ പോലെ വരക്കണം എന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ചെയ്യുന്നത് പോലെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ അതിനുശേഷം സദുവലിയൂർ സാർ ചെയ്യുമ്പോ അതുപോലെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, കാന്തരാജ് സാർ ചെയ്യുമ്പോ അതുപോലെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യാനും പറ്റാറുണ്ട്, പക്ഷെ അത് നമ്മള് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മള് അതിനൊക്കെ മാറി 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 നമ്മുടേതായ ഒരു വഴിയിലേക്ക് അവസാനം എത്തിപ്പെടും. അപ്പൊ നമ്മുടെ ഇപ്പൊ എന്റെ ഒരു രീതി എന്ന് വെച്ചാല് ഇവരുടെയൊക്കെ അംശങ്ങളിലൂടെ നമ്മള് യാത്ര ചെയ്തിട്ട് അവസാനം നമ്മളുടെ ഒരു ഒരു നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു ഒരു ഒരു രീതിയിലേക്ക് ഒരു ഒരു ശൈലിയിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പം എല്ലാവരുടെ ശൈലിയുടെ അപഗ്രഥിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ ശൈലിയും ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുമായിരിക്കും, പക്ഷെ ഒരു മൊത്തത്തിൽ നോക്കുമ്പോൾ അത് അവരുടെ ആരും ശൈലി അങ്ങനെ പ്രത്യക്ഷത്തില് ഇപ്പം കാണാറില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസവും ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണ്? ഇപ്പൊ തുടക്കക്കാർക്കുള്ള ഒരു പ്രശ്നം ഇതാണ്, നല്ല മെറ്റീരിയൽ അല്ലെങ്കിൽ തുടങ്ങാൻ പറ്റില്ല, ഈ മെറ്റീരിയലിന്റെ കയ്യിലില്ല അല്ലെങ്കിൽ ബ്രഷ് ഇല്ല നല്ലത്, അങ്ങനെ കുറേ ചിന്തകളാണ് തുടക്കക്കാർക്കുള്ള ഒരു ബുദ്ധിമുട്ട്, തുടക്കക്കാർക്ക് എല്ലാവർക്കും ഉള്ളത്. അപ്പൊ നിങ്ങളിപ്പോ ചെയ്യണം തുടങ്ങിയപ്പോ എങ്ങനെയായിരുന്നു, ഇപ്പോ നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, ഒരു തുടക്കക്കാർ എന്തൊക്കെ മെറ്റീരിയൽ ആവശ്യമുണ്ട്? എന്റെ അഭിപ്രായത്തില് നമ്മള് ഏറ്റവും നല്ല മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കാൻ പാടില്ല. നമ്മൾ ഇതിന് ഏറ്റവും എല്ലാത്തിനും ആത്യന്തികമായിട്ട് വേണ്ടുന്നത് നമ്മുടെ മനസ്സിലുള്ള ഒരു ഒരു എന്താ പറയാ ഒരു ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹം നിലനിൽക്കുമ്പോ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, അല്ലാതെ മെറ്റീരിയൽ വരാൻ വേണ്ടി മാസങ്ങൾ കാത്തു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനുള്ളുന്ന ഒരു 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 തീപ്പൊഴി ഉണ്ടല്ലോ, അത് ചിലപ്പോൾ അപ്പോഴത്തേനും കെട്ടിറങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ അതിന് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ കയ്യിലുള്ള ലോക്കലി നമുക്ക് വാങ്ങാൻ പറ്റുന്ന മെറ്റീരിയൽസ് കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മൾ ഇപ്പം എന്താ പറയാ ഇന്ത്യൻ ഹാൻഡ്മെയ്ഡ് പേപ്പറൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഞാൻ തുടങ്ങിയത് ഇന്ത്യൻ ഹാൻഡ്മെയ്ഡ് പേപ്പറിൽ വെച്ചിട്ട് തന്നെയാണ്, ചിത്രപ്പെട്ട് എന്നുള്ള പേപ്പർ ഉണ്ടല്ലോ, അതുപോലെ അത് ആ ആ ഒരു പല ബ്രാൻഡിൽ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ചിത്രപ്പെട്ട് എന്നുള്ള പേരിലാണ് എല്ലാം കുറെ അറിയപ്പെടുന്നത്, ഇന്ത്യൻ ഹാൻഡ്മെയ്ഡ് പേപ്പർ. അപ്പം ബാംഗ്ലൂർ അപ്പൊ അത് ആ ഒരു ബ്രാൻഡ് ഉപയോഗിച്ചു, പിന്നെ ക്യാമൽ ആർട്ടിസ്റ്റ് ക്വാളിറ്റി വാട്ടർ കളേഴ്സ് ഉപയോഗിച്ചു, പിന്നെ ഞാൻ തുടങ്ങിയത് സിന്തറ്റിക് ബ്രഷുകൾ വെച്ചിട്ടാണ്. ഇപ്പൊ ഞാൻ കൂടുതലും പിന്നെ റൗണ്ട് ബ്രഷ് മോപ്പ് ബ്രഷുകളാണ് ഉപയോഗിക്കുന്നത്, ഫ്ലാറ്റ് ബ്രഷുകൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. അത് അത് എന്റെ ഒരു പേഴ്സണൽ വ്യക്തിപരമായ ഒരു 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 ചോയ്സ് ആണ്. പലരും ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാ വർക്കുകളും ഫ്ലാറ്റ് ബ്രഷ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ബ്രൗൺ ബ്രഷും മോപ്പ് ബ്രഷും കൂടുതൽ പ്രിഫർ ചെയ്യുന്നു. അപ്പൊ ഞാൻ ഉപയോഗിച്ചത് ഇന്ത്യൻ ഹാൻഡ്മെയ്ഡ് പേപ്പർ, ക്യാമൽ ആർട്ടിസ്റ്റ് വാട്ടർ കളർ, ഇത് പിന്നെ ഈ സുഗം അല്ലെങ്കിൽ അതുപോലുള്ള ഈ ലോക്കൽ ആയിട്ടുള്ള നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സിന്തറ്റിക് ബ്രഷും ഫ്ലാറ്റ് ബ്രഷും ഉപയോഗിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത് ചിത്രപ്പെട്ട പേപ്പർ തന്നെയാണ് മാക്സിമം. നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസിനല്ലാതെ ക്ലാസിന്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടി ആയാലും നമ്മുടെ സ്വയം പ്രാക്ടീസിന് വേണ്ടിയൊക്കെ ആണെങ്കിലും ഞാൻ പിന്നെ ചിത്രപ്പെട്ട പേപ്പർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് മാസ്ട്രിയ എന്നുള്ള ബ്രാൻഡ് ഉപയോഗിച്ചിരുന്നു, നല്ല ഇതായിരുന്നു, പക്ഷെ ഇപ്പൊ അത് അത്രയും ഈ കൊറോണ വന്നതിന് ശേഷം അത് അത്ര ഇത് കിട്ടാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ ഈയിടെ ആയിട്ട് ചെയ്യുന്നൊക്കെ ചിത്രപ്പെട്ട എന്നുള്ള പേപ്പറിൽ തന്നെയാണ്. പിന്നെ ഞാൻ മെയിൻ ആയിട്ട് എന്റെ വാഷിന് വേണ്ടി ഇപ്പൊ ഉപയോഗിക്കുന്നത് ഈ ഒരു ഒരു മോപ്പ് ബ്രഷ് ഉണ്ട്, പിന്നെ റഫേൽ എന്നുള്ള ബ്രാൻഡാണ്, പക്ഷെ ഇതിനെ വേണമെന്നില്ല, ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. മെറ്റീരിയൽ ഇതിനെ ബാധിക്കില്ല എന്നല്ല പറയുന്നത്, ഇപ്പം മെറ്റീരിയൽ ബാധിക്കും. ഇപ്പൊ നമ്മളൊരു ഒരു നമ്മൾ ഭരതനാട്യം ഒരു സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പം ആലങ്കാരികത ബാധിക്കും, പക്ഷെ അതിനേക്കാളും കൂടുതൽ നമ്മുടെ ഒരു 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 താളബോധവും ലയവും മറ്റേ ഡാൻസിലുള്ള നമ്മുടെ അറിവും ഒക്കെയാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അതേ കോസ്റ്റ്യൂം ഉപയോഗിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുന്ന ഇത് ഉപയോഗിച്ച് ചെയ്ത് കൂടുതൽ പിന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമ്പോൾ നല്ല മെറ്റീരിയൽ നോക്കിയിട്ട് അതിൽ പ്രാക്ടീസ് ചെയ്യുക, അതാണ്.
ഓക്കെ. പിന്നെ അതിൽ തന്നെ ഒരു ചിത്രപ്പാട്ട് ഉപയോഗിക്കുന്നു പറഞ്ഞാൽ, അതിൽ തുടക്കക്കാർ ഉപയോഗിക്കുന്ന 270 കിട്ടും നമുക്ക് 440. 270 മതിയല്ലോ തുടക്കക്കാർക്ക്, 440 ഓ കൊണ്ട്. 270 ധാരാളം മതി. ഞാൻ ഞാൻ ഇപ്പൊ എന്റെ രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പ്രിഫർ ചെയ്യുന്ന 270 ജി എസ് എം ആണ്. അതൊരു ഒരു ഒരു A3 സൈസ് വരെയൊക്കെ ആണെങ്കിൽ, A3 സൈസ് വരെയൊക്കെ ആണെങ്കിൽ ഞാൻ ഇത് 270 ജി എസ് എം തന്നെ ഉപയോഗിക്കും. ഇത് ഈ ജി എസ് എം കൂടിക്കഴിഞ്ഞ ഗുണം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ കൂടുതൽ വെള്ളം ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ ഡി ഷേപ്പ് ആവാണ്ട് വളയാണ്ട് പിന്നെ ഇത് നിൽക്കും, അത് ബക്കിൾ ആവാതെ നിൽക്കും. ഇപ്പൊ പേപ്പർ വലുതാവും തോറും ആ പിന്നെ ബക്കിൾ ആവുമ്പോൾ ബുദ്ധിമുട്ട് കൂടുതലാണ്. അതുകൊണ്ടാണ് വലിയ പേപ്പർ എടുക്കുമ്പോൾ, വലിയ സൈസ് എടുക്കുമ്പോൾ കൂടുതൽ തിക്നെസ് ഉള്ള പേപ്പർ 440 ജി എസ് എം എടുക്കുന്നത് നല്ലത്. പക്ഷെ ഒരു ചെറിയ സൈസൊക്കെ ആണെങ്കിൽ 300 ജി എസ് എം, 270 ജി എസ് എം അല്ലെങ്കിൽ 220 ജി എസ് എം ഒക്കെ ആയാലും മതി. F4 ഒക്കെ ആണെങ്കിൽ 220 ജി എസ് എം ആയാലും മതി. പിന്നെ മറ്റൊരു ഫാക്ടർ എന്ന് വെച്ചാല് നമ്മൾ എത്രത്തോളം വെള്ളം ഉപയോഗിച്ച് ആണ് ഇത് ചെയ്യുന്നത്. നമ്മൾ വളരെ കൂടുതൽ വെള്ളം ഉപയോഗിച്ചിട്ടാണ് വളരെ ലെയറിങ് അല്ലെങ്കിൽ നമ്മൾ ചില കളർ, നമ്മൾ ചിലപ്പോ നമ്മള് ചില ഘട്ടങ്ങളിൽ കളർ ലിഫ്റ്റ് ചെയ്ത് എടുക്കേണ്ടി വരുമല്ലോ. ചിലപ്പോ ലിഫ്റ്റ് ചെയ്ത് എടുക്കേണ്ടിയൊക്കെ വരികയാണെങ്കിൽ കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് നല്ലത്. കാരണം നേരി പേപ്പറിൽ കളർ ലിഫ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ പേപ്പറിന്റെ ആ തുണിപ്പുറം ഇളകി വരാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പൊ ഇത് ചിന്തിച്ചാൽ സാധാരണ പ്രാക്ടീസിനൊക്കെ 270 ജി എസ് എം ധാരാളം മതി. വലിയ സൈസ് ആകുമ്പോൾ വലിയ ഇതിലേക്ക് പോകാം. ഓക്കെ. ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഇത്രയും വരച്ചു, കുറെ ആൾക്കാർ കണ്ടു, പരിചയപ്പെട്ടു. ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആക്ടിവിറ്റി ക്ലാസ് എടുക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്? ഇപ്പോൾ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ പിന്നെ വരക്കാറുണ്ട്. വീട്ടിൽ നിന്ന് വരക്കം, പുതിയ പുതിയ ടൈപ്പ് സബ്ജക്റ്റ് ഒക്കെ കാണുമ്പോൾ പലതും ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ഉള്ളത് ക്ലാസ് എടുക്കാറുണ്ട്. ഞാനിപ്പോൾ ഓൺലൈൻ ക്ലാസ് എടുക്കാറുണ്ട്. ഓൺലൈൻ ക്ലാസ് ഞാൻ ചില ടൈപ്പ് സബ്ജക്ട്, ഞാൻ അങ്ങനെ റെഗുലർ ക്ലാസ് എന്നുള്ള രീതിയിൽ എടുക്കാറില്ല. ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം വാട്ടർ കളർ ബേസിക്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ് എടുക്കാറുണ്ട്. അതൊരു 10 ക്ലാസ് പാക്കേജ് പോലെ ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് എന്നുള്ള രീതിയിൽ, ഒരു ദിവസം ക്ലാസ് എടുക്കുക, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, ആറ് ദിവസം അവർക്ക് വേണം പ്രാക്ടീസ് ചെയ്യാം, പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് ഒക്കെ വാങ്ങാം, അങ്ങനെയൊക്കെയുള്ള ഗൈഡൻസ് ഒക്കെ എടുക്കാം. പിന്നെ അടുത്ത ടോപ്പിക്ക് അടുത്ത ആഴ്ച അങ്ങനെ ഒരു ഇത് വാട്ടർ കളർ ബേസിക്കിന്റെ ചെയ്യാറുണ്ട്. വാട്ടർ കളർ ലൂസ് ലാൻഡ്സ്കേപ്പ്, എന്റെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ലൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. വളരെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാതെ, എന്നാൽ പിന്നെ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു രീതിയിൽ, കുറച്ചൊരു ഒരു ഇംപ്രഷനിസ്റ്റിക് ആയിട്ടോ സജസ്റ്റീവ് ആയിട്ടോ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ലാൻഡ്സ്കേപ്പുകൾ എങ്ങനെ ചെയ്യാം, അതുപോലെ സ്ട്രീറ്റ് സ്കേപ്പുകൾ പിന്നെ ചെയ്യുന്നതിനെ പറ്റി ഒരു ക്ലാസ് എടുക്കാറുണ്ട്. പിന്നെ ഈ ഇതിലൊക്കെ ഉള്ള ഈ കൊച്ചു കൊച്ചു ഫിഗേഴ്സ് ഒക്കെ മറ്റേ വാട്ടർ കളേഴ്സിലുള്ള അതെങ്ങനെ ചെയ്യാന്നുള്ള ക്ലാസ് എടുക്കാറുണ്ട്. പിന്നെ മറ്റ് ചില ക്ലാസ്സുകളൊക്കെ പുതിയതായിട്ട് തുടങ്ങണം പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ, യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, പല സ്ഥലങ്ങളുണ്ട്. അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണുന്നവർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണാൻ വേണ്ടിട്ട് നിങ്ങളൊന്ന് പറയൂ അതിനെ പറ്റി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ഇത് എന്റെ യൂട്യൂബിലേക്കൊക്കെ പോകാനുള്ളൊരു ഒരു ആഗ്രഹം എന്നുള്ളത് ഒന്ന് നമ്മുടെ ഒരു സാന്നിധ്യം പിന്നെ അറിയണം ചുറ്റും ഉള്ള ആൾക്കാർ. അത് പ്രൊഫൈൽ ഉണ്ടാക്കണം, നമ്മുടെ ഒരു എക്സിസ്റ്റൻസ് നമുക്ക് വേണമല്ലോ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ കൂടുതൽ പഠിച്ചത് പിന്നെ ഇത് യൂട്യൂബ് വഴിയാണ്. യൂട്യൂബിലൂടെയുള്ള ട്യൂട്ടോറിയൽസും ഡെമോൺസ്ട്രേഷൻസും, ചില ചില ട്യൂട്ടോറിയൽസിൽ സംസാരം ഉണ്ടാവും, ചിലത് ജസ്റ്റ് ഓഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലതില് പിന്നെ സംസാരിക്കും പക്ഷെ കാതലായിട്ട് അവിടെ ഇവിടെ തൊടാണ്ട് സംസാരിക്കും ചിലവര്, ചില പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു നിങ്ങൾ ജ്യോതിഷ് ആദ്യം ചോദിച്ചു ചോദ്യമായിട്ട് ബന്ധപ്പെടുത്തി വേണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് പറയാം. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കാണും, ഇന്ന കാര്യമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും, പക്ഷെ എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്നുള്ളതും, എന്തുകൊണ്ടാണ് ചില പ്രത്യേക രീതിയിൽ അവർ കാര്യങ്ങളെ സീക്വൻസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ യൂട്യൂബിൽ നിന്ന് പഠിച്ചത് കാരണം കുറെയൊക്കെ യൂട്യൂബിലേക്ക് തിരിച്ചു കൊടുക്കണം, നമ്മളെ പോലുള്ള ഇനി വരാനിരിക്കുന്ന ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ചെയ്യണം എന്ന് കരുതിയിട്ടാണ് യൂട്യൂബ് വീഡിയോ നറേഷൻ കൊടുത്തിട്ടോ അല്ലാണ്ട് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് കൂടുതൽ നറേഷന്റെ ആവശ്യമില്ല, വിശദീകരണത്തിന്റെ ആവശ്യം ചില ആൾക്കാർക്ക് ഇല്ല, കാരണം അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ അവർക്ക് വേണ്ടുന്നത് കുറെ കൂടെ ഇൻസ്പിറേഷൻ ആണ്. നമുക്ക് ഒരാളെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു ഒരു എനിക്കും പേര് ചെയ്യണം എന്നുള്ള ഒരു ഒരു ഇൻസ്പിറേഷൻ കിട്ടുമല്ലോ. നമ്മുടെ പ്രചോദനത്തിന് വേണ്ടിയിട്ടും ചിലപ്പോൾ ചെയ്യാം, അവർക്ക് കൂടുതൽ വിശദീകരണത്തിന് ആവശ്യമില്ല. അപ്പൊ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട്, വളരെ വിശദീകരിച്ചിട്ടും ചെയ്യാറുണ്ട്, ചിലത് വിശദീകരണം കുറച്ചിട്ട് പിന്നെ ചെയ്യാറുണ്ട്. അപ്പം അത് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുക, ആൾക്കാർക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പഠിക്കാനുള്ള ഒരു 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 വേദി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള, അത് തന്നെയാണ് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ചെയ്യുമ്പോഴും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ കുറച്ചാൾക്കാർക്കൊക്കെ ഇതുണ്ടാവില്ല, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലൈവ് ഒക്കെ ചെയ്യുമ്പോൾ ഇന്ററാക്ട് ചെയ്യുമ്പം
പിന്നെ പ്രായം എന്നുള്ളത് വലിയൊരു പ്രശ്നമല്ല, തുടങ്ങാൻ പ്രാക്ടീസ് ചെയ്യാൻ അങ്ങനെയുള്ള ഒരു ആ ഒരു ഒരു കോൺഫിഡൻസും കൂടെ അവർക്ക് കൊടുക്കാൻ പറ്റും കൂടുതൽ ഇന്ററാക്ട് ആൾക്കാർക്ക്. അപ്പൊ അതൊക്കെയാണ് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്യാൻ കാരണം. പെയിന്റിങ് എന്ത് ചെയ്യണമെങ്കിലും അതിന് സ്കെച്ചിങ് എത്രത്തോളം പ്രാധാന്യമാണ്? ഇപ്പൊ പലർക്കും എനിക്ക് വാട്ടർ കളർ പഠിക്കണം മാഷേ, അല്ലെങ്കിൽ ചേട്ടാ എനിക്ക് വാട്ടർ കളർ അറിയണം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഡ്രോയിങ് നമ്മൾ നോക്കുമ്പോൾ അവർ ഡ്രോയിങ് ഭയങ്കര വീക്കാവും, നമ്മൾ അതവരോട് പറഞ്ഞ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. ഡ്രോയിങ് ഡ്രോയിങ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ വില എന്നുള്ള ഒരിക്കലും നമ്മള് എന്താ പറയാ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡ്രോയിങ് അത്രത്തോളം പ്രാധാന്യമാണ്. നമ്മൾ നമ്മള് പെൻസില് തൊടാണ്ട് വെറും ബ്രഷ് കൊണ്ട് മാത്രം ഒരു ചിത്രം പൂർത്തീകരിച്ചാലും നമ്മൾ ആ ബ്രഷ് കൊണ്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഡ്രോയിങ് ആണ്. നമ്മളൊരു കുറച്ചും കൂടെ ഒരു ഒരു എന്താ പറയാ ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഷേപ്പുകളൊക്കെ ബ്രഷ് കൊണ്ട് നമ്മൾ ചെയ്താലും നമ്മൾ അതില് നമ്മുടെ മനസ്സിനകത്ത് ഡ്രോയിങ്ങിന്റെ ഒരു അംശമാണ്, അതാണ് അതിൽ വരുന്നത്. ബ്രഷ് കൊണ്ട് ചെയ്യുന്നത് നമ്മൾ ഡ്രോയിങ് ആണ് എന്ന് വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഡ്രോയിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ നമ്മള് ഒരു എത്ര വലിയ എത്ര നല്ലൊരു പിന്നെ എന്താ പറയാ ഒരു മേസ്ത്രിയുടെ അടുത്ത് പോയി വീട് കെട്ടാൻ പറഞ്ഞാലും ഒരു പ്ലാൻ അല്ലെങ്കിൽ അതിന്റെ വ്യക്തമായൊരു ചിത്രം അളവ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കത് അത് പറ്റില്ല. നമുക്കതൊരു പറ്റില്ല. നമ്മളത് സ്കൾപ്ചർ ആയാലും എന്തായാലും വ്യക്തമായൊരു അതിന്റെ രൂപകൽപ്പന നമുക്ക് പിന്നെ ഒന്നുകിൽ പേപ്പറിൽ നമ്മൾ വരയ്ക്കണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് പതിഞ്ഞിരിക്കണം. നമ്മളത് പിന്നെ അപ്പോ ഡ്രോയിങ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡ്രോയിങ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ യാദൃശ്ചികമായിട്ട് ചിലപ്പോൾ നല്ലത് നിങ്ങൾക്ക് കിട്ടിയേക്കാം. പക്ഷെ അതൊരിക്കലും നമുക്കൊരു ഒരു ഒരു നമുക്ക് എപ്പോഴും ഒരു ഒരു എന്താ പറയാ ഒരു ഒരു പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ വരയ്ക്കുമ്പോൾ അത് നന്നാവും നമുക്ക് മാത്രം തോന്നിയാൽ പോലല്ല, കാണുന്ന പിന്നെ കാണുന്ന ആൾക്കാർക്കും അതിന്റെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാവണമെങ്കിൽ വ്യക്തത ഉണ്ടാവണം. വരയിൽ വ്യക്തത എന്തായാലും വേണം, അതില്ലാണ്ട് പറ്റില്ല. ഓക്കെ, പ്ലെയിൻ എയർ വരയ്ക്കാൻ പോലുണ്ടോ? നമുക്ക് രണ്ടുപേർക്ക് ഒരു ദിവസം പോകണം എന്നൊക്കെ നമ്മൾ പറഞ്ഞാണ് അന്നൊരു തവണ കണ്ടപ്പോ, പക്ഷേ പോകാൻ പറ്റിയിട്ടില്ല. ബാംഗ്ലൂർ രണ്ടുപേരുണ്ട് എന്നിട്ടും പറ്റിയിട്ടില്ല. സാഹചര്യങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെടുകയല്ലേ, നമുക്ക് എന്തായാലും പോകണം. അതിനെ പറ്റിട്ട് ഒന്ന് പറയൂ, പ്ലെയിൻ എയർ ചെയ്യുന്നതിന് പ്രാധാന്യം എന്താണ്? പ്ലെയിൻ എയർ എന്ന് വെച്ചാൽ ഒരു 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 വേറെ തന്നെ ഒരു 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 അനുഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്ലെയിൻ എയറിൽ നമ്മൾ പോകുമ്പോ നമ്മൾ റഫറൻസ് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്ലാറ്റ് സർഫസിലാണ് നമ്മുടെ ഇമേജ് ഉള്ളത്, റഫറൻസ് ഉള്ളത്. അതായത് ഒരു ഒരു ദ്വിമാന ഇതാണ്, റഫറൻസ് ആണ് നമുക്കുള്ളത്, ഒരു ദ്വിമാന ചിത്രമാണ്, ടു ഡയമെൻഷണൽ ഇമേജ് ആണ് നമുക്കുള്ളത്. പക്ഷെ നമ്മൾ ഇത് പ്ലെയിൻ എയർ പോകുമ്പോൾ നമുക്ക് നമ്മളൊരു സബ്ജക്റ്റിന്റെ നടുവിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ചുറ്റും സബ്ജക്റ്റാണ്, അതിന് നമ്മളൊരു ദ്വിമാന പ്രതലത്തിലേക്ക് നമ്മൾ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പകർത്തുമ്പം നമുക്ക് കുറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ ഇടതുവശം പിന്നെ വലതുവശം മേലെ താഴെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണ് എല്ലാ സ്ഥലങ്ങളിലും പോകും. അതെ, എല്ലാ സൈഡും നമ്മൾ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതൊരു ഒരു ഫ്രെയിം ആദ്യം സെലക്ട് ചെയ്യുക, എങ്ങനെയാണ് നമ്മുടെ ഏത് ഫ്രെയിമാണ് നമുക്ക് കൂടുതല് വരച്ചു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുക എന്നുള്ള ഒരു നമ്മൾ ജഡ്ജ്മെന്റ് നമ്മൾ ആദ്യം നടത്തണം. അത് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്ലെയിൻ എയറിൽ. കാരണം നമുക്ക് ചുറ്റുപാട് സബ്ജക്ട് ഉണ്ടാവും, ചിലത് വളരെ ഭംഗിയുള്ളതായിരിക്കും, ചിലത് അത്ര ഭംഗിയുണ്ടാവില്ല. പക്ഷേ എല്ലാ ഭംഗിയുള്ള കാര്യങ്ങളും ഒരു പെയിന്റിങ്ങിന് നല്ല റെഫറൻസ് ആവണമെന്നില്ല. നമ്മള് പെയിന്റിങ്ങിന് റെഫറൻസ് ആകുമ്പോൾ അതിൻ്റെതായ കുറച്ച് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വളരെ നമ്മള് പുച്ഛത്തോട് നോക്കുന്ന ചില കാര്യത്തിലും അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടാവും. ചിലപ്പോൾ അതായിരിക്കും നമ്മൾ എടുത്തു കാട്ടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് കണ്ട് അതിന്റെ ഫ്രെയിം നമ്മൾ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ കുറെ കാര്യങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു മാറ്റാനും, അതായത് പിന്നെ നമ്മുടെ ഫ്രെയിമിൽ പെടാത്ത പക്ഷേ കുറച്ച് അപ്പുറമുള്ള ഒരു കാര്യം, അതും കൂടെ ഫ്രെയിമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും, അതിനെ നമ്മൾ പറിച്ച് നമ്മുടെ ഫ്രെയിമിനകത്തോട്ട് നടക്കാം. നമ്മളൊരു മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫോട്ടോഷോപ്പിങ് ഒരു മാറ്റ് ഇത് ടൈപ്പ് അപ്രോച്ച് നമുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു നമ്മളൊരു കമ്പോസിഷൻ ചെയ്യാം, അതൊക്കെ നമ്മൾ പഠിക്കാൻ പറ്റും പ്ലെയിൻ എയർ പോയി കഴിഞ്ഞാൽ. പിന്നെ പ്ലെയിൻ എയർ പോയി കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കൂടുതൽ ആലോചിക്കാൻ സമയം കിട്ടില്ല. അർജൻസി എപ്പോഴും ഉണ്ടാവും. കാരണം പല കാരണം കൊണ്ടും അർജൻസി ഉണ്ടാവും. ഒന്ന്, നമ്മൾ പെട്ടെന്ന് ചിലപ്പോ നമ്മൾ വീട്ടിൽ പോകണം എന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും അതിന് ശേഷമുള്ള. മറ്റൊന്ന് വെച്ചാൽ ലൈറ്റിംഗ് വളരെ പ്രധാനമാണ്. നമ്മുടെ ലൈറ്റിംഗ് നമ്മള് നല്ല ലൈറ്റും ഷാഡോ ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ തുടങ്ങി വെച്ച കാര്യം ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ചിലപ്പോൾ
കുറെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ആ ലൈറ്റിംഗ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും, നമ്മുടെ ഷാഡോവും ഡയറക്ഷൻ ഒക്കെ മാറും. ചിലപ്പോൾ മൂവ് ചെയ്യാൻ സാധ്യതയുള്ള സബ്ജക്റ്റ് ആണ് നമ്മുടെ, നമ്മളൊരു പാർക്ക് ചെയ്തൊരു ടെമ്പോ വാനാണ് നമ്മുടെ ഒരു മെയിൻ സബ്ജക്ട് എങ്കിൽ അത് ചിലപ്പോ അവരുടെ പാർട്ടിന് പോകും, ആ വണ്ടി അവരുടെ പോകും. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം. അപ്പൊ ഒരു അർജൻസി വേണ്ടെന്ന് പറയുമ്പോൾ നമ്മള് അർജൻസി ചെയ്യുമ്പോൾ കാര്യങ്ങൾ നമ്മുടെ ഇതെന്ന് വരും, നമ്മൾ കൂടുതൽ നമ്മുടെ ബ്രെയിനിൽ നിന്നല്ല വരും, നമ്മുടെ ഒരു ഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ റിഫ്ലക്സിന്റെ ഇതിൽ നിന്ന് വരും. അപ്പോഴാണ് അത് വളരെ ഓതന്റിക് ആയിട്ടും വളരെ ഭംഗിയുള്ളതായിട്ട് തോന്നുന്നത്. നമ്മുടെ ചിത്രങ്ങൾ കൂടുതൽ ആലോചിച്ച് പിന്നെ ഒരു മെക്കാനിക്കലി ചെയ്യുന്നതിനേക്കാളും നമ്മൾ നാച്ചുറലി ഒരു ഒരു ലയർ, നമ്മുടെ കൈയിന്റെ മൂവ്മെന്റിനൊക്കെ ഒരു ലയം ഉണ്ടാവും, നമ്മൾ ഇങ്ങനെ കൂടുതൽ ആലോചിക്കാതെ. അതൊക്കെ വളരെ ഒരു എന്താ, അതില് ചിലപ്പോ വർക്ക് നന്നാവണമെന്നില്ല, പക്ഷെ നമ്മുടെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വളരെ അത്യാവശ്യമാണ്. ഈ നമ്മുടെ പിന്നെ കാണുന്നതും കണ്ടുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കൈകൾ ചലിപ്പിച്ച് പെട്ടെന്ന് തന്നെ വരയ്ക്കാൻ പറ്റുന്ന ഒരു സ്കില്ല് ഉണ്ടാക്കുക, പെട്ടെന്ന് തന്നെ കളർ ജഡ്ജ് ചെയ്യുക, കൂടുതൽ നേരം ഉള്ള കളർ കൊണ്ട് ആ ടോൺ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. നമ്മള് ഒരു 4-5 പ്രാവശ്യം കളറ് മിക്സ് ചെയ്തിട്ട് ആ കറക്റ്റ് ഷെയ്ഡ് കിട്ടാനൊന്നും നമ്മൾ പ്ലെയിനുകൾ നോക്കാൻ പറ്റില്ല. അപ്പൊ ആ പാലറ്റിലുള്ള കളറുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ടോൺ എങ്ങനെ കണ്ടെത്താം, ഒരു മാച്ചിങ് കളറിൽ, അങ്ങനെയുള്ള കുറെ സ്കില്ലുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുക്ക വെച്ച് നിർത്തിയിട്ട് വീണ്ടും ബാക്കി നാളെ ചെയ്യാന്നുള്ള ഒരു പ്രോസസ് നടക്കില്ല. അപ്പോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മള് മനസ്സിനെയും വേഗത്തില് നമ്മള് ചിത്രങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കും. പിന്നെ മറ്റൊരു വെച്ചാല് ഈ ചുറ്റുവട്ടത്തുള്ള ഡിസ്റ്റർബൻസ് എന്നൊക്കെ നമ്മള് ഐസൊലേറ്റ് ചെയ്യാൻ നമ്മൾ സ്വയം പഠിക്കണം. കാരണം ചുറ്റും കുറെ ആൾക്കാർ നോക്കാനും അവര് നമ്മളെ പറ്റി നല്ലതും മോശമായ കമന്റുകളൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അതൊക്കെ അതൊക്കെ കേൾക്കുകയോ കേൾക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ അതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഇതിൽ ഫോക്കസ് ചെയ്യാം. പിന്നെ ആർക്കെങ്കിലും ഇൻസ്പിറേഷൻ ഒക്കെ കിട്ടുകയാണെങ്കിൽ അവരെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ ചിത്രം വരയ്ക്കാൻ പഠിക്കുക. അതൊക്കെയുള്ള കുറച്ച് കുറെ കാര്യങ്ങൾ, അതൊരു ഒരു വേറിട്ടൊരു അനുഭവമാണ്. നമ്മൾ എന്തായാലും നമ്മൾ അനുഭവിക്കണം. കുറെയൊക്കെ ഇനീഷ്യലി ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും പിന്നെ നമ്മൾ ശരിക്കും അതൊരു എൻജോയബിൾ പ്രോസസ് ആണ്. നമ്മൾ എല്ലാവരും പോകണം എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിപ്പോ ഇൻഡോറിൽ ഇരുന്ന് വരയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് കൺട്രോൾഡ് ആണ്. പുറത്തു പോകുമ്പോൾ അങ്ങനെയില്ല, കൺട്രോൾ ഒന്നുമില്ല, ഓരോ സമയത്ത് ഓരോന്ന്. അപ്പൊ പെട്ടെന്ന് ചിലപ്പോൾ ഉണങ്ങി പോകും, മഴക്കാലാണെങ്കിൽ ഉണങ്ങില്ല. അതെ, അതൊക്കെ നമ്മള് എല്ലായിട്ടും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പൊരുത്തപ്പെട്ട് നമ്മള് ഇമ്മീഡിയറ്റ് നമ്മൾ ആക്ഷൻ എടുക്കണം. നമ്മളൊരു ഒരു ഒരു നമ്മുടെ സിറ്റുവേഷൻ എന്നുള്ളത് കുറച്ചും കൂടെ ഒരു ഇതാണ്. നമ്മൾ എന്താ പറയാ, ഒരു 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 തിരക്കിട്ട പരിപാടിയാണ് ആകെ മൊത്തത്തില്. നമ്മളൊരു അർജൻസി എന്നാണ് ഒരു, അപ്പം അതിൻ്റെതായ ഒരു അനുഭവം. അതിന് കുറെ പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അതെ, പിന്നെ അത് അവിടെ പെട്ടെന്ന് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് അതിന്റെ വേറൊരു വേണമെങ്കിൽ ചെയ്യാം, അതിന്റെ ഫർദർ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വലിയ സ്കെയിലൊക്കെ ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഓക്കെ, റെഫറൻസും ഇമേജസ് എവിടുന്നാണ് എടുക്കല്? റെഫറൻസ് ഇമേജ് വെച്ച് ചെയ്യുമ്പോഴുള്ള ഗുണവും ദോഷവും എന്നൊന്ന് പറഞ്ഞുതരോ. അല്ല, റെഫറൻസ് ഇമേജ് ഞാൻ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ കഴിയുന്നതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഫോട്ടോകൾ ഞാൻ മൊബൈലിൽ ക്ലിക്ക് ചെയ്ത് സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഞാനത് കുറെയൊക്കെ ഞാനത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ചിലപ്പോ ഈ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ ഈ നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ചിലപ്പം അവർ പിന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ള ചില കുറച്ച് റെഫറൻസുകളൊക്കെ, അല്ലെങ്കിൽ ചില ടിപ്പിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ എങ്ങനെ നമ്മൾ വാട്ടർ കളറിലൂടെ എങ്ങനെ ഇതിനെ നമ്മള് വാട്ടർ കളറിലൂടെ ഇതെങ്ങനെ ചെയ്യണം, എന്തായിരിക്കണം നമ്മുടെ ഒരു പ്ലാനിങ് അത് അതൊക്കെ അറിയാൻ വേണ്ടി ചില അവരയച്ചു തരാറുണ്ട്. അപ്പം ചിലപ്പോൾ അത് ഉപയോഗിക്കും. അതല്ലെങ്കിൽ ഞാൻ പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ചില ഫേസ്ബുക്ക് പേജുകളൊക്കെ ഉണ്ട്, ഈ ഫ്രീ ആയിട്ട് ആർട്ടിസ്റ്റിന് റെഫറൻസ് പെയിന്റിംഗ് റെഫറൻസസ് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജിലൂടെ ഞാൻ കുറെ ചിത്രങ്ങൾ ഞാൻ റെഫറൻസ് എടുത്തിട്ടുണ്ട്, പെയിന്റിംഗ് റെഫറൻസ്. അപ്പൊ അങ്ങനെയുള്ള ഇതില് ഗുണം എന്ന് വെച്ചാല് അതില് ഈ ഫോട്ടോ എടുക്കുന്ന ആൾക്കും ആളും കുറെയൊക്കെ ഈ കലാബോധമുള്ള ആൾക്കാരായിരിക്കും, അവർക്ക് കുറെയൊക്കെ നല്ല ഫ്രെയിം ആയിരിക്കും. കമ്പോസിഷൻ ഒക്കെ വലിയ മാറ്റങ്ങൾ വരുത്താണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതിലും. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഒരു പിന്നെ കളർ തീമും അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു മൂഡാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള കളർ സ്കീം സെലക്ട് ചെയ്യുക. പിന്നെ സിംപ്ലിഫിക്കേഷൻ എന്നുള്ളത് വലിയൊരു ഇതാണ് നമ്മൾ ഫോട്ടോ എടുത്ത് ചെയ്യുമ്പോൾ. അതായത് നമ്മൾ ഫോട്ടോയിലുള്ള എല്ലാ ഡീറ്റെയിൽസും അതേപടി പകർത്തുക എന്നുള്ളത് ഒരു വളരെ മെക്കാനിക്കലായിട്ട് പോകും. അതിന് നമ്മുടെ ഒരു 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 കലാരൂപം എന്നുള്ളത് ഒരു വലിയ ഒരു ഒരു പകർത്തലായിട്ട് ചുരുങ്ങും പലപ്പോഴും. അപ്പൊ ഒരു അതൊരു ഒരു ആർട്ട് നിലയിൽ ഒരു ക്രാഫ്റ്റ് പോലെയായിട്ട് ചുരുങ്ങും. അപ്പൊ അത് ചെയ്യാതിരിക്കാൻ പറ്റുന്ന നോക്കാം, നമ്മുടേതായ പിന്നെ രീതിയിൽ അതിന് നമ്മുടേതായ ഒരു മാനം നമ്മുടെ ഒരു ഇത് കൊടുക്കുക. അതിന് നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു വേർഷൻ ആയിരിക്കണം, നമ്മള് പറയുന്നതായിരിക്കണം അതിലൂടെ അവർ കാണുന്നത്. അപ്പൊ ആ രീതിയിൽ പിന്നെ വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കാനും, വേണ്ടുന്ന കാര്യങ്ങളിൽ തന്നെ കുറെ വേണ്ടാത്ത അംശങ്ങൾ ഉണ്ടാവും, അതൊക്കെ ഒഴിവാക്കാനും
അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. അതാണ് പ്രധാനപ്പെട്ട കോമ്പോസിഷൻ വേണം, കുറച്ച് മാറ്റുക, എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നമ്മുടെ റെഫറൻസിൽ മിസ്സിംഗ് ആണ് ഇതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ചില സമയത്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു റോഡിലുള്ള ലൈറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ബോർഡോ എന്തെങ്കിലും അവിടെ ഫിക്സ് ചെയ്താൽ ചിലപ്പോൾ ഭയങ്കര രസമാവും. അതെ അതെ, ചില ചില റെഫറൻസ് ബോർഡ് ചില പോരായ്മകൾ ഉണ്ടാവാം. ചിലപ്പോ നമുക്കൊരു ഈ ഡെപ്ത് അല്ലെങ്കിൽ നമുക്ക് ഒരു ആവശ്യത്തിനൊരു ഒരു ലൈവ് ആവണമെന്നില്ല, അതായത് ഒരു ഒരു ഭയങ്കര ഒരു ഡൾ ആയിട്ടുള്ള കാര്യം, വെറും ഒരു ഒരു സ്റ്റേജ് മാത്രം പോലെ, അതിൽ ആക്ഷൻ ഒന്നും നടക്കാണ്ട് കാര്യങ്ങളൊന്നും നടക്കാത്ത രീതിയിൽ നമുക്ക് തോന്നാം. അങ്ങനെ ആവുമ്പോ കുറച്ച് ആൾക്കാരെയൊക്കെ അതിൽ വരച്ച് ചേർക്കുക, അല്ലെങ്കിൽ വണ്ടികളൊക്കെ വരച്ച് ചേർക്കുക, കുറെ കുറച്ച് മൂവ്മെന്റ് ഒക്കെ വരുത്തി തീർക്കുക, അതായത് കാണുന്നവരുടെ കണ്ണോടിക്കാൻ കുറച്ച് പിന്നെ കാര്യങ്ങൾ അത് ചിത്രത്തിൽ വേണം. നമ്മൾ അതെനിക്ക് ഒരുപാടാണ്, ഞാൻ അധികം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്യാത്ത ഒരാളാണ്, ജസ്റ്റ് ലാൻഡ്സ്കേപ്പ് മാത്രം വരയ്ക്കുന്ന ആളാണ്. ഇത് എനിക്ക് ഒരുപാടാണ് വരയ്ക്കാൻ. അല്ല അത് അത് അത്യാവശ്യമാണ്, അത് അതെ അത് അത്യാവശ്യമാണ്. എനിക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നോട് എക്സിബിഷൻ വെച്ചപ്പോ അവിടെ പോയിട്ടും പറഞ്ഞിട്ടുണ്ട്, ഇതിൽ എന്തെങ്കിലും ഒരു ജീവി എന്തെങ്കിലും ഒരു ജീവനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നാവും. നമ്മുടെ ഒരു വെച്ചാല് നമ്മുടെ ഒരു ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മുടെ ചിത്രങ്ങളില് ഒരാള് നമ്മള് ഒരാളും ഇല്ലാത്തൊരു ചിത്രം ക്കാൾ കൂടുതൽ ഒരാൾ അതേ ചേർത്ത് കഴിഞ്ഞാൽ വ്യൂവേഴ്സിനെ നമ്മൾ കാണുന്നവർക്ക് പെട്ടെന്ന് അതുമായിട്ട് കണക്ട് ചെയ്യപ്പെടും. ചിലപ്പോ അദ്ദേഹം വിചാരിക്കും അത് ഞാനാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ അത് ഇന്നാളാണ്, അല്ലെങ്കിൽ അത് അതുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യും. അപ്പൊ ആ ഒരു ഫുൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ഒരു കണക്ഷൻ കിട്ടാനും വളരെ എളുപ്പത്തിൽ പറ്റും. നമ്മുടെ ഒരു ആൾക്കാരെ അതിൽ വരച്ച് കഴിഞ്ഞാൽ, ആക്ഷൻ ഉള്ള ആൾക്കാരെ വരച്ച് കഴിഞ്ഞാൽ. ഇനി തുടക്കക്കാരായ ആർട്ടിസ്റ്റ് കുട്ടികൾക്ക് തൊട്ടിട്ട് വലിയ ആൾക്കാർ വരെ, ഇപ്പം നിങ്ങൾക്ക് പ്രായത്തിനനുസരിച്ചൊക്കെ പറഞ്ഞു നമ്മൾ, അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണ്, എന്തായിരിക്കണം, എങ്ങനെ തുടങ്ങണം നമ്മളതാണ് നിങ്ങളുടെ ഒരു ഐഡിയ? അല്ല, വാട്ടർ കളറിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഈ വാട്ടർ കളർ ടഫാണെന്ന് തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ടഫാണെന്ന് തോന്നാനല്ല, ടഫായി നമുക്ക് അനുഭവിക്കാനും പറ്റുന്ന ഒരു പ്രധാന കാരണം, നമ്മുടെ ആ വാട്ടർ കളർ എന്നുള്ള മീഡിയത്തിന്റെ സ്വഭാവം, അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം നമ്മൾ മനസ്സിലാക്കാതെ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്. അതായത് അതിലെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ആ പേപ്പറിന്റെ പിന്നെ നനവ്, എത്രത്തോളം അതില് പേപ്പറിന്റെ ഉള്ള ജലാംശം, പേപ്പറിന്റെ നനവ് ഫുൾ തീർത്തും ഡ്രൈ ആണോ അല്ലെങ്കിൽ ശരിക്കും കുതിർന്നിരിക്കുകയാണോ അല്ലെങ്കിൽ കുറച്ച് നനവുള്ള പ്രതലമാണോ, അതൊക്കെ നോക്കിയിട്ട് അത് ആ വേറെ വേറെ തരത്തിലുള്ള നനവുള്ള പേപ്പറില് പലതരം പിന്നെ തിക്നെസ് ഉള്ള പെയിന്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അത് എത്രത്തോളം പടരും, ഒരു പേപ്പറില് എത്രത്തോളം നനവുള്ള ഇത് നമ്മൾ കളറിൽ പേപ്പറിൽ മിക്സ് ചെയ്യുമ്പോൾ പേപ്പറിൽ വെച്ച് തന്നെ അത് എങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്തിട്ട് വേറെ വേറെ ഷെയ്ഡ് ഉണ്ടാവുക, അതെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുമാതിരി നന്നായിട്ട് പഠിക്കണം. അതായത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ വെറ്റ് ഓൺ വെറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ പിന്നെ കുറെ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ തുടക്കത്തിൽ ചെയ്യുമ്പോൾ ഒരു വളരെ ഏറ്റവും ഭംഗിയുള്ള ഒരു റെഫറൻസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ പിന്നെ എന്താ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്ത മാറ്റി നിർത്തിയിട്ട് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പിന്നെ വളരെ തറോ ആയിട്ട് നമ്മൾ ചെയ്യണം. നമ്മൾ പാട്ടൊക്കെ പഠിക്കുമ്പോൾ സ്വരങ്ങളൊക്കെ പിന്നെ അല്പം പാട്ട് പഠിക്കാൻ വളരെ ആകാംക്ഷയോടെ പോകുന്നവർക്ക് ഇത് പഠിക്കാൻ മടിയുണ്ടാവും, പക്ഷെ അത് പഠിച്ചാലേ മുന്നോട്ടുള്ള യാത്ര സുഖമാവുള്ളൂ. അപ്പൊ ഇത് എന്തായാലും നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിക്കണം. ആദ്യം നിങ്ങൾ തുടങ്ങുമ്പം ഈ വാട്ടർ കളറിന്റെ വെറ്റ് ഓൺ വെറ്റ് കളർ മെർജിങ് എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്, പിന്നെ പിന്നെ വാഷ്, പലതരം വാഷ്, ഫ്ലാറ്റ് വാഷ് അല്ലെങ്കിൽ മറ്റേ ഈ ഗ്രേഡേറ്റഡ് വാഷ്, ഗ്രേഡിയന്റ് വാഷും മറ്റേ പലതരം കളർ മിക്സ് ചെയ്തിട്ടുള്ള വെരിഗേറ്റഡ് വാഷ് എന്ന് പറയുമ്പോൾ അതും ഒക്കെ പലതരത്തിൽ നമ്മൾ കുറെ ചെയ്യണം. ആദ്യമൊന്നും അതെന്തായാലും വരില്ല, കുറെ പാച്ചും കുറെ വട്ടവും അതും ഒക്കെ വരും, അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ചെയ്യണം എന്നല്ല കൺട്രോള് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ പതുക്കെ പതുക്കെ ചെറിയ ചെറിയ കോമ്പോസിഷനിൽ കൂടെ തുടങ്ങണം. അതായത് ഈ ഫ്ലാറ്റ് വാഷൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു മരങ്ങളോ ഒന്ന് രണ്ടാളോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ എലമെന്റിൽ തുടങ്ങിയിട്ട് നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമുക്ക് വളരെ സ്മൂത്ത് ആയിരിക്കും നമ്മുടെ ജേണി. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഏറ്റവും ടഫായിട്ടുള്ള കാര്യങ്ങള് പിന്നെ ഇതെന്താ പറയാ ഇത് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഫെയിലാവും. നമ്മൾ ആദ്യം തന്നെ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ചെസ് തോപ്പിക്കണം എന്ന് വെച്ചാൽ പറ്റില്ല.
അതിന്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ച് പഠിച്ച് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ വടക്കള ഒരിക്കലും നിങ്ങളുടെ പരിധിയിൽ വരില്ല. കീഴടക്കാന്ന് ഞാൻ പറയില്ല, കീഴടക്കാൻ ആർക്കും പറ്റില്ല, പക്ഷെ നിങ്ങളുടെ പരിധിയിൽ തന്നെ വരില്ല. റെഗുലർ പ്രാക്ടീസ് വളരെ അത്യാവശ്യമാണ്, റെഗുലർ പ്രാക്ടീസ് വളരെ അത്യാവശ്യമാണ്. അതായത് ഇത് റെഗുലർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളത് നാച്ചുറലി നമ്മുടെ കയ്യിൽ നിന്ന് വരുള്ളൂ. നമ്മുടെ ബ്രഷ് ആയാലും കളർ ആയാലും, കളർ എന്നുള്ളൊരു വേറിട്ട കാര്യമല്ല, ബ്രഷ് എന്നുള്ളൊരു വേറിട്ട കാര്യമല്ല, അതൊക്കെ നമ്മളൊരു ബോഡി പാർട്ട് പോലെ തന്നെ ആവും. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നു, അപ്പൊ നമ്മള് ഡെയിലി പ്രാക്ടീസ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന കളറ് നമ്മള് പാലറ്റിൽ നോക്കാണ്ട് തന്നെ ബ്രഷിൽ കയറി വരും. കാരണം നമ്മള് അത്രയും നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടുന്നു. അപ്പൊ നമ്മുടെ എന്ന് വെച്ചാല് കഴിയുന്നത്ര കാര്യങ്ങൾ നാച്ചുറൽ ആയിട്ട് വരുമ്പോഴാണ് അതിന്റെ ഏറ്റവും കൂടുതൽ ഭംഗി വരുന്നത്. റെഗുലർ ആയിട്ട് ചെയ്യണം, റെഗുലർ ആയിട്ട് പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും റെഗുലർ ആയിട്ട് ചെയ്യണം. നമ്മളൊരു നല്ലൊരു കൺട്രോളിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസി കുറച്ചൊന്ന് കുറഞ്ഞാലും സാരമില്ല. റെഗുലർ ഡെയിലി എന്നുള്ളത് ചെറിയ 4 ദിവസം ആയാലും കുഴപ്പമില്ല. പക്ഷെ അത് അവര് ഒരു തീരെ ഇത് എന്താ പറയാ, ടച്ച് ഇല്ലാതെ നമ്മൾ കുറെ ദിവസം തുടർച്ചയായിട്ട് വിടാൻ പാടില്ല. അപ്പൊ നമുക്ക് അതിന്റെ ഒരു കോൺഫിഡൻസ് പോകും. അപ്പോ ഇത്രയുള്ളൂ കാര്യങ്ങള്. കുറെ സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല, നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ട് ഇത്രയും നല്ല സംസാരിച്ച പോലെ. പക്ഷെ നമ്മുടെ ഈ ഒരു യൂട്യൂബിലുള്ളൊരു സമയം പരിധി ഉണ്ടല്ലോ, അതിനനുസരിച്ച് ചെയ്യാനായിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ ചിത്രം ഇത് ഈ സൈഡിൽ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ലിങ്ക് എല്ലാം താഴത്തുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, പോയി കാണുക. ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് ലൈവ് ചെയ്യലുണ്ട്, ഇതെല്ലാം കാണുക. നിങ്ങൾക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കുറേ നല്ല വർക്കുകൾ വരുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക, മലയാളത്തിലും ഉണ്ടാവാറുണ്ട് തോന്നുന്നു. എന്തായാലും ചാനൽ കാണുക, അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പ്ലെയിൻ എയർ ചെയ്യാനുള്ള ഒരു പ്ലാനുണ്ട്. അപ്പോൾ ഞാൻ നമുക്ക് രണ്ടുപേർക്കും സംസാരിച്ചൊരു തവണ വന്നിട്ട് പ്ലെയിൻ എയർ ചെയ്യണം. അപ്പോൾ അടിപൊളിയാക്കണം നമുക്ക്. ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ബാംഗ്ലൂർ തന്നെയാണല്ലോ. അപ്പോൾ നമുക്കൊരു തവണ എവിടെയെങ്കിലും ഒരു പാർക്കിൽ എവിടെയെങ്കിലും കൂടിയിട്ടൊന്ന് ഒന്നുകൂടി നമുക്ക് സംസാരിക്കണം ലൈവായിട്ട്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും കാര്യങ്ങൾ, ഇതുപോലെ ആവില്ല. അപ്പോൾ ഒന്നുകൂടി നോക്കണം നമുക്ക്. എന്തായാലും താങ്ക് യു, ഒരുപാട് 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 സന്തോഷം ജഗദീഷ്. പിന്നെ കാണുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം. ഞാൻ യൂട്യൂബിലും മലയാളത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ചെയ്യാൻ പറ്റുന്ന വൈകാണ്ട് ചെയ്യാൻ പറ്റും വിചാരിക്കുന്നു. ജഗദീഷ് പറഞ്ഞ ട്രെയിനിങ്ങിൽ കൂടുതൽ വിശദാംശങ്ങൾ കാണാം. എല്ലാവർക്കും ഹാപ്പി പെയിന്റിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഹാപ്പി പെയിന്റിംഗ്, കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ, എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ബൈ.